നമസ്കാരം. ഒരു പഴയ കഥയുണ്ട്. സ്വർഗത്തിൽ ആഗ്രഹ സാഫല്യം നൽകുന്ന ഒരു മരമുണ്ടത്രേ, കൽപ്പതരു എന്നാണ് അതിൻ്റെ പേര്. ഒരു ദിവസം ഒരു വഴിയാത്രക്കാരൻ തൻ്റെ യാത്രക്കിടയിൽ തളർന്ന് അവശനായി ആ മരത്തിൻ്റെ അടുത്തെത്തി. അയാൾ ആ മരച്ചൂട്ടിൽ ഇരുന്നു. അയാൾ ആകെ വിശന്ന് വലഞ്ഞിരുന്നു. അപ്പോൾ അയാൾ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി, ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ. ആരെങ്കിലും കാണാൻ കഴിഞ്ഞെങ്കിൽ, ആരെയെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അയാളോട് ഒരുപക്ഷെ ഭക്ഷണം ചോദിക്കുമായിരുന്നു. ഭക്ഷണത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ച അതേ നിമിഷത്തിൽ അയാളുടെ മുന്നിലേക്ക് പെട്ടെന്ന് ഭക്ഷണം പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് എന്ത് വേണമെന്നറിയാതെ അയാൾ ഒന്ന് അമ്പരന്നുപോയി. എങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ മറ്റൊന്നും ചിന്തിച്ചില്ല. അയാൾ ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു കഴിഞ്ഞു. അത് തീർക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് സാവധാനത്തിൽ ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ അയാൾ ഇങ്ങനെ സ്വയം വിചാരിച്ചു, ഉറങ്ങാൻ ഒരു കിടക്ക കിട്ടിയിരുന്നെങ്കിൽ. അയാൾ അങ്ങനെ വിചാരിച്ച അതേ നിമിഷത്തിൽ അപ്പോൾ തന്നെ അയാൾക്ക് മുന്നിലേക്ക് ഒരു കിടക്ക ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ടു. കൽപ്പതരുവിൻ്റെ ചുവട്ടിൽ ആ കിടക്ക വിരിച്ച് കിടന്നു കഴിഞ്ഞപ്പോൾ അയാളിൽ മറ്റൊരു ചിന്തയുണ്ടായി. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? താൻ ആലോചിക്കുന്നതൊക്കെ നടക്കുന്നു. ഭക്ഷണത്തെക്കുറിച്ച് വിചാരിച്ചപ്പോൾ ഭക്ഷണം വന്നു, കിടക്കയെക്കുറിച്ച് വിചാരിച്ചപ്പോഴോ കിടക്കയും വന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? നീ വല്ല ഭൂതങ്ങളുമാകുമോ ഇവയൊക്കെ ചെയ്യുന്നത്? ആ ചിന്ത അയാളിൽ ഒരു വലിയ സാവധാനത്തിൽ മെല്ലെ ഭയമുണ്ടാക്കി. ഉറക്കം നഷ്ടപ്പെട്ട് അയാൾ എണീറ്റിരുന്നുകൊണ്ട് ഏകാന്തമായ ആ പരിസരം മുഴുവൻ ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ ചിന്തിച്ചു, ആ ഭൂതങ്ങളെങ്ങാനും ഇനി ഇവിടെയെങ്ങാനും വരുമോ? അയാൾ അങ്ങനെ ചിന്തിച്ച അതേ നിമിഷത്തിൽ അയാളെ ഞെട്ടിച്ചുകൊണ്ട് വികൃത ശബ്ദമുണ്ടാക്കി. അയാൾക്ക് മുന്നിൽ പെട്ടെന്ന് ഭൂതങ്ങളിങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. അയാൾ ശരിക്കും ഭയന്ന് ഉറച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, ഈശ്വര, ഈ ഭൂതങ്ങളെങ്ങാനും എന്നെ കൊല്ലുമോ? നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഭൂതങ്ങൾ അടുത്ത നിമിഷത്തിൽ അയാളെ കൊന്നുകളയുകയും ചെയ്തു. ഇവിടെയാണ് കഥയുടെ അന്ത്യം. ഈ കഥയിൽ ഒരു നിയമമുണ്ട്, ഒരാൾ എന്ത് ചിന്തിക്കുന്നുവോ അയാൾക്ക് അത് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ്. ജീവിതം മുഴുവൻ ഈ നിയമം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് കാണാം. നിങ്ങൾ പ്രേതങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അവ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. ഒരുപക്ഷെ അത് അവരുടെ മനുഷ്യൻ്റെ ഏതെങ്കിലും മനുഷ്യൻ്റെ രൂപത്തിലായിരിക്കും അവ വരുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനാവും. നിങ്ങൾ ശത്രുക്കളെപ്പറ്റി ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കും. നിങ്ങൾ സുഹൃത്തുക്കളെ പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിലോ സുഹൃത്തുക്കൾ ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സ്നേഹം കൊണ്ട് നിറഞ്ഞു തുളുമ്പും. നിങ്ങൾ വെറുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഉടനീളം വെറുപ്പ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് രോഗഭീതിയാണ് ഉള്ളതെങ്കിൽ നിങ്ങളിൽ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുവെന്നാണ്. കടബാധ്യതയെക്കുറിച്ചുള്ള ഭയമുണ്ടെങ്കിൽ നിങ്ങളിൽ കടമുണ്ടാവും, നിങ്ങളൊരു കടക്കാരനായി മാറും. നിങ്ങൾ നന്മയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നന്മയും ഉണ്ടാവും, തിന്മയെക്കുറിച്ചാണെങ്കിലോ തിന്മയും ഉണ്ടാവും. ആശങ്കപ്പെടുന്നുവെങ്കിൽ ആശങ്കപ്പെടുന്നത് എന്തോ അതും, സംശയിക്കുന്നുവെങ്കിൽ സംശയിക്കപ്പെടുന്നത് എന്താണോ അതും സംഭവിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തും ചിന്തകളുടെ ഫലമായി ഒരു സവിശേഷ നിയമപ്രകാരം, ആകർഷണ നിയമപ്രകാരം നിങ്ങളിൽ സംഭവിക്കുന്നു എന്നാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ചിന്തകളില്ലെങ്കിൽ, അതെ, നിങ്ങൾ ഒന്നും ചിന്തിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ്. ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ശുഭകരമായ കാര്യങ്ങളെക്കുറിച്ച് തീവ്രമായി ചിന്തിച്ചുകൊണ്ട് അവയെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെന്നാണ്. ശുഭകരമായ ചിന്തകൾ കൊണ്ടുള്ള നേട്ടം അത് തന്നെയാണ്. ഇതുകൊണ്ടാണ് ശുഭകരമായി ചിന്തിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ സമ്പന്നതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സമ്പന്നതയും, ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരോഗ്യവും, സൗഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സൗഭാഗ്യവും, സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് സ്നേഹവും, പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ നിങ്ങൾ പ്രണയബദ്ധരാവുകയും അംഗീകാരങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അംഗീകാരവും, സന്തോഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ സന്തോഷവും, നന്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നന്മയും, മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മഹത്വവും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ്. ഒന്നറിയുക, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങളത് ആയിത്തീരുന്നു. ആയതിനാൽ ജീവിതത്തെ നല്ല ശുഭചിന്തകൾ കൊണ്ട് നടക്കുക, അത് ആയിത്തീരുക.
എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം നേരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.